നമസ്കാരം എല്ലാവർക്കും. എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? എന്താണ് മൂലകങ്ങൾ എന്ന് പഠിച്ചു. എലമെന്റ്സ്, എലമെന്റ്സിനുള്ള ഡെഫിനിഷൻ പഠിച്ചു. എന്താണ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ദ സബ്സ്റ്റൻസസ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം നടക്കുന്നു, ആ രാസപ്രവർത്തനത്തിൽ വിഘടിപ്പിച്ച് വീണ്ടും, അതായത് ഒരു രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് വീണ്ടും ലഘുവാക്കി മാറ്റാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങൾ, പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് കോമ്പൗണ്ട്സ് എന്നാണ്. എന്താണ് കോമ്പൗണ്ട്സ്? സംയുക്തങ്ങൾ എന്നാണ് പഠിച്ചത്. എങ്ങനെയാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പൊ മൂലകങ്ങൾക്ക് എലമെന്റ്സിന് ഒരു ഡെഫിനിഷൻ, എലമെന്റ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും? ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, കാർബൺ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്, ഐൻസ്റ്റീനിയം പോലുള്ള എലമെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. 118 എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ആവർത്തന പട്ടികയിൽ, പീരിയോഡിക് ടേബിളിൽ, അല്ലെങ്കിൽ 118 മൂലകങ്ങൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എലമെന്റ്സിനുള്ള ഡെഫിനിഷൻ പഠിച്ചു, കുറെ എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിച്ചത് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പഠിച്ചത്. എന്താണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്? കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെന്റ്സ്, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്ന്, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥങ്ങളാണ് കോമ്പൗണ്ട്സ്. ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്ന് വാട്ടർ എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ രണ്ടോ അതിലധികമോ എലമെന്റ്സ് ചേർന്നുണ്ടാകുന്ന ശുദ്ധ പ്യുവർ സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എലമെന്റ്സിന് പേര് കൊടുക്കുന്ന രീതി പഠിച്ചു. എങ്ങനെയാണ് എലമെന്റ്സിന് പേര് കൊടുക്കുന്നത്? ചിലപ്പോൾ സെലസ്റ്റിയൽ ബോഡീസ്, ആകാശ ഗോളങ്ങളുടെ പേരിൽ നിന്നാവാം നെപ്റ്റ്യൂണിയം, യുറേനിയം പോലുള്ള എലമെന്റ്സിന് പേര് കിട്ടിയിട്ടുള്ളത് പ്ലാനറ്റ്സിൽ നിന്നാണ് അല്ലെ. ചിലപ്പോൾ സയന്റിസ്റ്റുമാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നാവാം. ഐൻസ്റ്റീനിയം, ക്യൂറിയം തുടങ്ങിയ മൂലകങ്ങൾക്ക് പേര് കിട്ടിയത് ശാസ്ത്രജ്ഞന്മാരിൽ നിന്നാണ്, ലോക പ്രശസ്ത സയന്റിസ്റ്റുകളിൽ നിന്നാണ് ഈ പേരുകൾ കിട്ടിയത്. പിന്നെ ചിലപ്പോൾ രാജ്യങ്ങളിൽ നിന്നാവാം, കൺട്രീസിൽ നിന്നാവാം, ഫ്രാൻസിയം, അമേരിക്കയും പോലുള്ള മൂലകങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് പേര് കിട്ടിയവയാണ് അല്ലെ. പിന്നെ കളറിൽ നിന്ന് പേര് കിട്ടിയ മൂലകങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. കളർ, നിറങ്ങളിൽ നിന്ന് ക്ലോറിൻ, ക്രോമിയം തുടങ്ങിയ മൂലകങ്ങൾ, ഇൻഡിഗോ തുടങ്ങിയ മൂലകങ്ങൾ എവിടുന്ന് പേര് കിട്ടിയവയാണ്? നിറങ്ങൾ അല്ലെ, കളറുമായിട്ട് ബന്ധപ്പെട്ട് പേര് കിട്ടിയ മൂലകങ്ങളാണിവ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക് ആണ് പഠിച്ചത്, സിംബൽസ്. സിംബൽസ് അതായത് പ്രതീകങ്ങൾ. എലമെന്റ്സിനെ നമ്മൾ ലഘുവായിട്ട്, സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? സിംബൽസ് അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ, സിംബൽ സിസ്റ്റം ആദ്യമായിട്ട് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ, സയന്റിസ്റ്റ് ആരാണ്? ഒന്ന് ഓർത്ത് നോക്കി, ആരാണ് മൂലകങ്ങൾക്ക് സിംബൽ സിസ്റ്റം, പ്രതീകങ്ങൾ കൊടുക്കുന്ന സമ്പ്രദായം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? ഒന്ന് ഓർത്ത് നോക്കി, ആരാണ്? ബെർസീലിയസ് ആണ്. ആരാണ്? ബെർസീലിയസ് എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങൾക്ക് സിംബൽസ് കൊടുക്കുന്ന രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അല്ലെ. ഫസ്റ്റ് ലെറ്റർ ആവാം, ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ആവാം, ഫസ്റ്റ് ലെറ്ററും പ്രോമിനന്റ് ലെറ്ററും ആവാം. അങ്ങനെ മൂലകങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സിംബൽസ് കൊടുക്കാറുണ്ട്. കാർബൺ സി, ഓക്സിജൻ ഓ, കാൽഷ്യം സി എ ടി, ഫോസ്ഫറസ് അല്ലെ, ക്രോമിയം സി ആർ, അങ്ങനെ എ എൽ, അലുമിനിയം തുടങ്ങി മൂലകങ്ങളുടെ സിംബൽസ് കൊടുക്കുന്ന രീതിയും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുക. നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കടക്കാം. നമ്മൾ ആ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു പരീക്ഷണത്തിൽ നിന്ന്, ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് തുടങ്ങിയത്. എന്തായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പഞ്ചസാര അല്ലെ, ഷുഗർ എടുക്കുന്നു, അതിനെ നല്ലതുപോലെ ചൂടാക്കുന്നു. എന്ത് മാറ്റമായിരുന്നു നിങ്ങൾ അവിടെ കണ്ടത്? എന്ത് മാറ്റമായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്? ആ ഷുഗർ എന്തായിട്ട് മാറി? ആ രണ്ട് വസ്തുക്കളായിട്ട് മാറി. ഒന്ന് വാട്ടർ വേപ്പറായിട്ട് മാറി, അതായത് ജല വാട്ടർ അല്ലെ, വാട്ടറായിട്ട് മാറി. അടുത്തത് അത് കാർബണായിട്ട് മാറി, കാർബണായിട്ടും വാട്ടറായിട്ടും മാറി. ഇതിനെ നമ്മൾ, കാർബണിനെ നമ്മൾ എലമെന്റ് എന്ന് വിളിച്ചു. വാട്ടർ എന്താണ്? ഒരു കോമ്പൗണ്ട് ആയിരുന്നു, സംയുക്തമായിരുന്നു. ഈ വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി. വാട്ടറിനെ എന്താണ്? വൈദ്യുതി കടത്തിവിട്ട് നമ്മൾ രണ്ട് വസ്തുക്കളാക്കി മാറ്റി. എന്തൊക്കെയായിരുന്നു ആ രണ്ട് വസ്തുക്കൾ? ഹൈഡ്രജനും ഓക്സിജനും. അങ്ങനെ വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തി നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. അപ്പോൾ മൂന്ന് എലമെന്റ്സ് ആണ് ഷുഗറിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഷുഗർ എന്ന് പറയുന്ന കോമ്പൗണ്ട്, പഞ്ചസാര എന്ന് പറയുന്ന സംയുക്തം, അതിൽ നിന്ന് മൂന്ന് എലമെന്റ്സ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? കാർബൺ കിട്ടി,
ഹൈഡ്രജൻ കിട്ടി, ഓക്സിജൻ, ഈ മൂന്ന് എലമെന്റ്സ് ആണ് നമുക്ക് ഷുഗറിൽ നിന്നും കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഇതിൽ ഈ കാർബൺ ഞാൻ എടുക്കുന്നു, ഏതെടുക്കുന്നു, കാർബൺ ഞാൻ എടുക്കുന്നു. ഇതിന് ഞാൻ ചെറുതാക്കിയാണ്, കാർബൺ കറുത്ത കളർ അല്ലേ, ഇതിന് ഞാൻ ചെറുതാക്കിയാണ്, ചെറുതാക്കി 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 വീണ്ടും ചെറുതാക്കിയാണ്. അപ്പൊ വീണ്ടും ചെറുതാക്കുമ്പോൾ നമ്മുടെ നേക്കഡ് ഐസ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതാക്കിയാണ്, അത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറുതാക്കി. അപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു കണികയിൽ എത്തി നിൽക്കും, ഏറ്റവും അവസാനം ഒരു കണികയിൽ എത്തി നിൽക്കും. അതായത് കാർബൺ ചേർന്നുണ്ടാകുന്ന, കാർബൺ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ലഘുവായ കണിക, ഏറ്റവും ചെറിയ കണിക. ആ കണികയുടെ പ്രത്യേകത, ആ പാർട്ടിക്കിളിന്റെ പ്രത്യേകത, അത് കാർബണിന്റെ എല്ലാ സ്വഭാവവും കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാർബൺ എന്ന് പറയുന്ന മൂലകം അതിനെ ചെറുതാക്കി ചെറുതാക്കി ഏറ്റവും അവസാനത്തെ, ഏറ്റവും ചെറിയ കണികയിൽ എത്തി നിൽക്കുന്നു. ആ പാർട്ടിക്കിൾ, ആ കണികയുടെ പ്രത്യേകത, അത് കാർബണിന്റെ എല്ലാ പ്രോപ്പർട്ടീസ്, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സവിശേഷതകളും കാണിക്കും എന്നുള്ളതാണ്. ആ കണികയെ, ആ പാർട്ടിക്കിളിനെ നമുക്കൊരു പേര് വിളിക്കാം, കാർബണിന്റെ ആറ്റം എന്ന് വിളിക്കാം. അതുപോലെ അയൺ എടുത്തു ചെറുതാക്കി 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 ഏറ്റവും ചെറിയ കണികയിൽ എത്തിയാൽ ആ കണികയും അയണിന്റെ എല്ലാ സ്വഭാവവും എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കും. അപ്പോൾ ആ കണികയെ, ഏറ്റവും ലഘുവായിട്ടുള്ള, ഏറ്റവും ചെറിയ ആ പാർട്ടിക്കിളിനെ, അയണിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ആ പാർട്ടിക്കിളിനെ നമുക്ക് അയണിന്റെ ആറ്റം എന്ന് വിളിക്കാം. ഓക്സിജൻ എടുത്താലും ഹൈഡ്രജൻ എടുത്താലും ഏറ്റവും ഒടുവിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് അതിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയിലായിരിക്കും. അതിനെ നമുക്ക് അതിന്റെ ആറ്റങ്ങൾ എന്ന് വിളിക്കാം. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ ആറ്റം, ഹൈഡ്രജന്റെ ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ എന്ത് ഡെഫിനിഷൻ നമുക്ക് ആറ്റത്തിന് കൊടുക്കാം, എന്ത് ഡെഫിനിഷൻ നമുക്ക് ആറ്റത്തിന് കൊടുക്കാം? Atom is the smallest particle. Atom is the smallest, ഏറ്റവും ചെറിയ കണികയാണ് അല്ലേ. Atom is the smallest particle which shows all the characteristics property of an element. ഒരു എലമെന്റിന്റെ എല്ലാ സവിശേഷതകളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റം. അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ, Atom is the smallest particle which shows, Atom is the smallest particle which shows all the characteristic property of an element. ഒരു മൂലകത്തിന്റെ എല്ലാ സവിശേഷതകളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഡെഫിനിഷൻ രണ്ടു മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു നോക്കുക, ആറ്റം എന്താണെന്നുള്ളത്. അപ്പോ ഹീലിയത്തിന് ആറ്റമുണ്ട്, ഓക്സിജൻ ആറ്റമുണ്ട്, ഹൈഡ്രജൻ ആറ്റമുണ്ട്, എല്ലാ മൂലകങ്ങൾക്കും എന്തുണ്ട്, ആറ്റങ്ങളുണ്ട്. ഇനി ഈ എലമെന്റ്സിന്റെ ആറ്റങ്ങൾ ഞാൻ എടുത്ത് പരിശോധിക്കുകയാണ്. ആ ഹീലിയം എടുക്കുമ്പോൾ അതിനെന്താണ് ഒരു ആറ്റം നോക്കിക്കോ. അടുത്ത ഓക്സിജൻ ഞാനെടുത്ത് പരിശോധിക്കുകയാണ്. ഓക്സിജൻ ഞാനെടുത്ത്, ഓക്സിജൻ എന്ന മൂലകത്തിന്റെ ആറ്റങ്ങൾ ഞാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അവയെപ്പോഴും രണ്ടെണ്ണം ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. അതായത് ഒറ്റയ്ക്ക് കാണപ്പെടുന്ന ആറ്റങ്ങളുണ്ട്, രണ്ടെണ്ണം ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. അങ്ങനെ രണ്ടെണ്ണം ചേർന്നാൽ മാത്രമേ ഓക്സിജന്റെ ആറ്റത്തിന് എന്തുള്ളൂ, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിന് എന്തുള്ളൂ, ഒരു സ്ഥിരതയുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമുള്ളൂ, ഫ്രീഡവും ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആറ്റങ്ങൾ എന്താണ്, പരസ്പരം ചേർന്ന് കാണപ്പെടണം. ഇനി ഞാൻ സൾഫർ എടുത്തുകൊണ്ടെന്ന് നോക്കിയാൽ അതിന്റെ എട്ട് ആറ്റങ്ങളായിരിക്കും പരസ്പരം ചേർന്ന് കാണപ്പെടുക, എന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുള്ളൂ, ഒരു സ്ഥിരതയുള്ളൂ. അപ്പോ മറ്റൊരു ഡെഫിനിഷനിലേക്ക് നമ്മൾ കടക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ സ്ഥിരതയുള്ള ഏറ്റവും ചെറിയ കണികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് വിളിക്കും. അപ്പൊ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അതായത് സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസിനെ, കണികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. എന്താണ് തന്മാത്രകൾ, മോളിക്യൂൾസിന്റെ മലയാളം തന്മാത്രകൾ എന്നാണ്. എന്താണ് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളെ നമ്മൾ തന്മാത്രകൾ എന്ന് പറയും. കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഹീലിയം എന്ന് പറയുന്ന ഒരു മൂലകം എടുക്കുകയാണ്. ഹീലിയം ഏത് മൂലകം എടുത്തു, ഹീലിയം. ഹീലിയത്തിന്റെ സിമ്പൽ ഒന്ന് ഓർമ്മിച്ച് നോക്കി, എന്താണ് നമ്മൾ ഹീലിയത്തിന് നൽകിയിരിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത്? ഹീലിയം ഹീലിയം എന്ന് പറയുന്ന മൂലകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ കാണുള്ളൂ, അതായത് അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചില കുട്ടികൾ അല്ലെ, ചില കുട്ടികൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും നടക്കുന്നത്. ഒറ്റയ്ക്ക് നടന്നാൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലെ, ഒറ്റയ്ക്ക് നടന്നാലും അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, അതിനുള്ള കെൽപ്പ് അവർക്കുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായി, ക്ലാസ്സിൽ ഒറ്റയ്ക്ക് നടക്കുന്ന കുട്ടികളുണ്ട്,
ചിലപ്പോൾ രണ്ടുപേർ ചേർന്നിട്ട് നടക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നടക്കുക. അവർ എന്ത് കാര്യം ചെയ്താലും രണ്ടുപേര് ഒരുമിച്ചായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, ക്ലാസ്സിൽ പിന്നെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഒരാൾ ഇങ്ങനെ വിഷമിച്ച് നടക്കും. പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ അവർ എപ്പോഴും എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് എപ്പോഴും സ്വാതന്ത്ര്യമായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണും. ഇനി ചിലപ്പോൾ ക്ലാസ്സിൽ 4 പേര് ചേർന്നിട്ട് നടക്കുന്ന ഗ്രൂപ്പുകൾ കാണും, അല്ലെങ്കിൽ 8 പേര് ചേർന്നിട്ട് നടക്കുന്ന ഗ്രൂപ്പുകൾ കാണും. 4 പേര് ചേർന്നിട്ട് നടക്കുന്ന ഗ്രൂപ്പിൽ ഒരാൾ വന്നില്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും. അവർക്ക് എന്താണ് ഒരു സ്വാതന്ത്ര്യമോ അവർക്കൊരു ഫ്രീഡമോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് മോളിക്യൂൾസും എന്ന് പറയുന്നത്. എങ്ങനെയാണ് മോളിക്യൂൾസ് നോക്കിക്കോളും. ഇവിടെ നോക്കിക്കോളും, ഹീലിയം ഒറ്റയ്ക്ക് നിന്നാലും അവയ്ക്ക് എന്തുണ്ട്? സ്ഥിരത ഉണ്ട്. ഹീലിയത്തിന് ഒറ്റയ്ക്ക് നിന്നാലും അതിനെന്തുണ്ട്? ഒരു സ്ഥിരതയുണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് ഹീലിയം തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമായിരിക്കും കാണപ്പെടുക. ഹീലിയം തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമായിരിക്കും കാണപ്പെടുക. നിയോൺ, എൻ-ഇ ആണ് നിയോണിന്റെ സിമ്പൽ. നിയോൺ ഞാനെടുത്ത് പരിശോധിക്കുന്നു, അതിനും ഇങ്ങനെയാണ്. ഒറ്റയ്ക്ക് നടന്നാലും അവയ്ക്ക് എന്ത് കാണും? ഒരു സ്ഥിരത കാണും. ഒറ്റയ്ക്ക് നടന്നാലും ഒരു സ്ഥിരത കാണും. അപ്പൊ നിയോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ആറ്റം മാത്രമേ എവിടെ കാണുള്ളൂ? നിയോൺ തന്മാത്രയിൽ കാണുള്ളൂ. അതായത് ഒറ്റയ്ക്ക് നിന്നാലും നിയോണിന് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. ഇനി ഞാൻ ഓക്സിജൻ എന്ന മൂലകം എടുത്ത് പരിശോധിക്കുകയാണ്. ഓക്സിജൻ, ഓക്സിജൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഓക്സിജൻ എപ്പോഴും രണ്ട് പേര് ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. രണ്ടുപേര് കാണും ഓക്സിജൻ എപ്പോഴും. ആര് കാണും? രണ്ട് പേര് കാണും. ആ രണ്ട് പേര് ചേർന്ന് നിന്നാൽ മാത്രമേ ഓക്സിജൻ എന്തുള്ളൂ? സ്ഥിരതയുള്ളൂ. അപ്പൊ ഓക്സിജൻ തന്മാത്രയിൽ അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആറ്റങ്ങളുണ്ട്? രണ്ട് ആറ്റങ്ങളുണ്ട്. ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്? രണ്ട് ആറ്റം. ഹീലിയം മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? ഒരു ആറ്റം. ഒറ്റയ്ക്ക് നിന്നാൽ അവയ്ക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. പക്ഷെ ഓക്സിജന്റെ പ്രത്യേകത അങ്ങനെയല്ല. ഓക്സിജൻ രണ്ടു പേർ ചേർന്ന് നിന്നാൽ മാത്രമേ അതിനെന്തുള്ള സ്ഥിരതയുള്ളൂ. അപ്പൊ എവിടെ രണ്ട് ഓക്സിജൻ കണ്ടാലും അവർ പരസ്പരം പോയി ചേരും, എന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുള്ള ഒരു ഫ്രീഡം ഉള്ള അവസ്ഥ ഉള്ളൂ. അതാണ് ഓക്സിജന്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഹൈഡ്രജനും. എവിടെ ഹൈഡ്രജൻ നോക്കിയാലും രണ്ട് ഹൈഡ്രജൻ ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. അതാണ് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ പ്രത്യേകത. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര ആറ്റമുണ്ട്? എത്ര ആറ്റമുണ്ട്? രണ്ട് ആറ്റമുണ്ട്. രണ്ട് ആറ്റങ്ങൾ ചേർന്നാണ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ രണ്ടെണ്ണം ചേരുന്നത്? സ്ഥിരതയ്ക്ക് വേണ്ടി, അല്ലെ? സ്വതന്ത്രമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവയ്ക്ക് രണ്ടെണ്ണം ചേർന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി ഞാൻ സൾഫർ എടുത്ത് പരിശോധിക്കുകയാണ്. സൾഫർ എന്ന് പറയുന്ന മൂലകം എന്താണ്? സൾഫറിന്റെ സിമ്പൽ എസ് ആണ് സൾഫറിന്റെ പ്രതീകം. സൾഫർ എന്ന് പറയുന്ന മൂലകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുള്ളൂ? സ്ഥിരതയുള്ളൂ. 8 എണ്ണം ചേർന്നാൽ മാത്രമേ അവയ്ക്ക് സ്ഥിരതയുള്ള ഒരു അവസ്ഥ ഉള്ളൂ. ഇങ്ങനെ 8 എണ്ണം എന്താണ് ചേർന്ന് കാണപ്പെടും. അതാണ് സൾഫറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ സൾഫർ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു സൾഫർ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആറ്റങ്ങൾ ഉണ്ട്? 8 ആറ്റങ്ങളാണ് ഉള്ളത്. ഒരു സൾഫർ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്? 8 ആറ്റങ്ങൾ. 8 എണ്ണം, ഈ 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുള്ളൂ? ഒരു ഫ്രീഡം ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എത്ര സൾഫർ മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്? 8 ആറ്റങ്ങൾ. അപ്പൊ നമ്മൾ മോളിക്യൂളിനുള്ള ഡെഫിനിഷൻ ആണ് പഠിച്ചത്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? തന്മാത്ര എന്നാണ്. തന്മാത്രയ്ക്കുള്ള ഡെഫിനിഷൻ എന്താ? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അതായത് സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്ര. എന്തിനാണ് ഇവയെങ്കിലും സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ വേണ്ടി? എങ്ങനെയാണ്? അതായത് ആറ്റങ്ങൾ എന്താണ്? പരസ്പരം ചേർന്നിട്ടായിരിക്കും കാണപ്പെടുന്നത്. ചില ആറ്റങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും, ചില മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. ഹീലിയം, നിയോൺ പോലുള്ളവ ചിലതിനാണെങ്കിൽ 2 എണ്ണം ചേർന്നാൽ മാത്രമേ അവയ്ക്ക് ഇതുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൂ. ഏതൊക്കെയാണ്? ഓക്സിജനും ഹൈഡ്രജനും പോലുള്ളവ. ഇനി ചിലതിനാണെങ്കിലോ 2-ൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും അവ എന്താണ്? സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്താണെന്നാണ് പഠിച്ചത്. തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ്, അപ്പൊ നമ്മളത് പറഞ്ഞത് ചില ആറ്റങ്ങൾ ഒറ്റയ്ക്ക് കാണപ്പെടും, ചില ആറ്റങ്ങൾ എന്താണ് ജോഡികളായിട്ട് കാണപ്പെടും, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ജോഡികളായിട്ട് കാണപ്പെടും. ഇങ്ങനെ കാണപ്പെടുന്ന ആറ്റങ്ങൾക്ക്, തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണപ്പെടുന്ന ആറ്റങ്ങൾക്ക് ഓരോന്നിനും ഓരോ പേരുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മൂലകത്തിന്റെ തന്മാത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ, മോളിക്യൂൾസ് ഓഫ് ആൻ എലമെന്റ് പൊസസ് ഓൺലി 1 ആറ്റം. ഒരു മൂലകത്തിന്റെ ആറ്റത്തിന് ഒരു ആറ്റം, ഒരു മൂലകത്തിന്റെ തന്മാത്രയ്ക്ക് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോണോ അറ്റോമിക് എന്ന് വിളിക്കും. മോണോ അറ്റോമിക്, മലയാളത്തിൽ ഏകാറ്റോമിക തന്മാത്രകൾ എന്നാണ് പറയുക. മോണോ അറ്റോമിക് അല്ലെങ്കിൽ ഏകാറ്റോമികം മോളിക്യൂൾസ് ഹാവ് ഓൺലി 1 ആറ്റം. ഒരു മൂലകത്തിന്റെ തന്മാത്രയ്ക്ക് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ആറ്റത്തിന് എന്താണ് സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയും? ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നല്ലതുപോലെ മനസ്സിലാക്കി പോവുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് മോണോ അറ്റോമിക് എന്ന് പറയും. ഉദാഹരണത്തിന് ഹീലിയം,
നീ ഓണൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതിനൊക്കെ എന്താണ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയും, അതിനെ മോണോ അസ്റ്റോമിക് എന്ന് പറയും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ വേറെ നമ്പർ ഒന്നും കാണുന്നില്ല. അടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഹീലിയം എന്ന് എഴുതുമ്പോൾ എച്ച് എന്ന സിമ്പൽ മാത്രമാണ് എഴുതിയത്, നിയോൺ എന്ന് എഴുതിയപ്പോൾ എൻ ഇ എന്ന് പറയുന്ന സിമ്പൽ മാത്രമാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ഡയാറ്റോമിക് അല്ലെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ ആറ്റോമിക് അല്ലെങ്കിൽ ദ്വയാറ്റോമിക്. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്ലാസ്സുകളിൽ എന്താണ് രണ്ടു പേർ ചേർന്നിട്ട് കാണാൻ പറ്റും, അങ്ങനെ രണ്ടു പേർ ചേർന്നാൽ മാത്രമേ അവർക്ക് എന്തുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഡയാറ്റോമിക് അല്ലെങ്കിൽ ദ്വയാറ്റോമിക എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് വിത്ത് ടു ആറ്റംസ്, രണ്ട് ആറ്റങ്ങൾ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ, ഒരു തന്മാത്രയിൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ദ്വയാറ്റോമികം അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. എന്താണ് ദ്വയാറ്റോമികം അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിജന്റെ കാര്യം പറഞ്ഞു, ഓക്സിജൻ മോളിക്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആറ്റങ്ങൾ കാണപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതും, ഈ ടൂവിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ട് മോളിക്യൂളായിട്ട് മാറുകയാണ്. O2. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വേണം. O2. ഇനി N2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ, എന്നാണ് നൈട്രജന്റെ സിമ്പൽ. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്നിട്ട് നൈട്രജൻ മോളിക്യൂളായിട്ട് മാറുന്നു. ആ മോളിക്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആറ്റങ്ങൾ കാണപ്പെടും. രണ്ട് നൈട്രജൻ ചേർന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുകൊണ്ട് ഒരു സ്ഥിരതയും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളൂ. അപ്പോൾ N2 മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും കാണുക. അപ്പൊ ഡയറ്റോമിക എങ്ങനെ മനസ്സിലാക്കാം? ഡയറ്റോമിക ആണെന്ന് താഴെ രണ്ട് എന്ന നമ്പർ കാണും, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് രണ്ട് എന്ന നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഡയറ്റോമിക ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? പോളി അറ്റോമിക് അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ, പോളി അറ്റോമിക് അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആവ് മോർ ദാൻ ടു ആറ്റംസ്, മോളിക്യൂൾസ് ആവ് മോർ ദാൻ ടു ആറ്റംസ്, രണ്ടിലധികം ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്ര രൂപപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി അറ്റോമിക അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ. പോളി അറ്റോമിക അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ അവയ്ക്ക് എന്തുള്ളൂ ഒരു ഫ്രീഡം ഉള്ളൂ, സ്ഥിരത ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഫോസ്ഫറസ് എന്ന് പറയുന്ന മോളിക്യൂൾ നിങ്ങൾ ഫോസ്ഫറസിന്റെ മോളിക്യൂൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നാല് ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. അതുകൊണ്ട് ഫോസ്ഫറസിന് നമ്മൾ P4 എന്ന് എഴുതും. SH നേരത്തെ പറഞ്ഞതാണ്, സൾഫർ മോളിക്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എട്ട് ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും കാണപ്പെടുക. എട്ട് സൾഫർ ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ അവയ്ക്ക് സ്ഥിരതയുള്ളൂ. സൾഫർ ഒരു സൾഫർ മോളിക്യൂളിൽ എട്ട് സൾഫർ ആറ്റങ്ങളുണ്ട്, ഒരു ഫോസ്ഫറസ് മോളിക്യൂളിൽ നാല് ഫോസ്ഫറസ് ആറ്റങ്ങൾ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മോണോ അറ്റോമിക് നമ്മൾ പറഞ്ഞു. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഏക അറ്റോമികം, ഒരു മോളിക്യൂളിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന് നമ്മൾ മോണോ അറ്റോമിക് എന്ന് വിളിക്കും. നെക്സ്റ്റ് പറഞ്ഞത് ഡൈ അറ്റോമിക് അല്ലെങ്കിൽ ദ്വയാറ്റോമികം, ഒരു ആറ്റത്തിന്റെ മോളിക്യൂൾ, ഒരു മോളിക്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആറ്റങ്ങൾ, ഒരു എലമെന്റിന്റെ മോളിക്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ അറ്റോമിക അല്ലെങ്കിൽ ദ്വയാറ്റോമിക എന്ന് വിളിക്കും. ഇനി ബഹു അറ്റോമികം അല്ലെങ്കിൽ പോളി അറ്റോമിക് എന്ന് പറയുന്നു, ഒരു എലമെന്റിന്റെ മോളിക്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രണ്ടിലധികം, മോർ ദാൻ ടു ആറ്റംസ് പ്രസന്റിന്റെ മോളിക്യൂൾ ഈസ് കോൾഡ് പോളി അറ്റോമിക അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് പറയും. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാം, നിങ്ങൾ അത് ഏകാറ്റോമികമാണോ ദ്വയാറ്റോമികമാണോ പോളി അറ്റോമികമാണോ എന്ന് പറയുക. O3 മോളിക്യൂൾ ഏത് ക്ലാസിഫിക്കേഷനിൽ പറയാം? O3 മോണോറ്റോമിക് ആണോ ഡൈ അറ്റോമിക് ആണോ പോളി അറ്റോമിക് ആണോ? ഇവിടെ നിങ്ങൾ നോക്കുക, 3 എന്ന് പറയുന്ന നമ്പറാണ്. 3 എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലാണ് അല്ലെ, രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? പോളി അറ്റോമിക് എന്ന് വിളിക്കുക. അപ്പോൾ O3 എന്ന് പറയുന്നത് ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ ആണ്. ഓസോൺ എന്നാണ് അതിന്റെ പേര്, പോളി അറ്റോമിക് മോളിക്യൂൾ. ഓസോൺ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തില് അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞിരുത്തുന്ന ഓസോൺ പാളികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഓസോൺ എന്നാണ് ഇതിന്റെ പേര്, ഓസോണിൽ എന്താണ്? O3 ആണ്. O3 എന്ന് പറഞ്ഞാൽ പോളി അറ്റോമിക് ആണ്. ഇനി നിങ്ങൾ H2 എന്ന് പറഞ്ഞാൽ ഏതിൽ വരും? മോണോ അറ്റോമിക് ആണോ ഡൈ അറ്റോമിക് ആണോ പോളി അറ്റോമിക് ആണോ? 2 എന്ന് കണ്ടാൽ ഏതാണ്? 2 ഡൈ അറ്റോമിക്, രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ട് കാണപ്പെടുന്നത് 2. H2 എന്ന് പറഞ്ഞാൽ ഡൈ അറ്റോമിക് മോളിക്യൂൾ ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾ N2 പറഞ്ഞതാണ്, N2 ഏതിൽ വരും? N2 ഡൈ അറ്റോമിക്കിലാണ്. N2 എന്ന് പറഞ്ഞാൽ ഡൈ അറ്റോമിക്കിലാണ്. നെക്സ്റ്റ് P4 ഏതിൽ വരും? P4 4 എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലാണ്, രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നാൽ ഏതിൽ വരും? പോളി അറ്റോമിക് അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകളിൽ വരും. അടുത്ത പറഞ്ഞത് SH ഏതിൽ വരും? രണ്ടിൽ കൂടുതലാണ്, സൾഫറിന് 8 ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ മോളിക്യൂൾ ആ സ്ഥിരതയുള്ളൂ. സൾഫർ, ഒരു സൾഫർ മോളിക്യൂളിൽ 8 ആറ്റങ്ങളുണ്ട്. അപ്പൊ SH എന്ന് പറഞ്ഞാൽ പോളി അറ്റോമിക്കിൽ വരും. നെക്സ്റ്റ് AR ഏതിൽ വരും? AR ഏതിന്റെ സിമ്പിൾ ആണ്? AR
ആർഗണിന്റെ സിമ്പിളാണ് എ ആർ. എ ആർ എന്ന് പറഞ്ഞാൽ ആർഗണിന്റെ സിമ്പിളാണ്. ആർഗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഒന്നും ഇല്ല അല്ലേ. അപ്പൊ ഇത് ഏതാണ്? മോണോ അറ്റോമിക്കലാണ്. ഒറ്റയ്ക്ക് നിന്നാലും ആർഗണിന് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. ഒറ്റയ്ക്ക് നിന്നാലും ആർഗണിന് സ്ഥിരതയുണ്ട്. അപ്പൊ ഒരു ആർഗൺ മോളിക്കുളിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? മോണോ അറ്റോമിക് അല്ലെങ്കിൽ ഏകാറ്റോമിക തന്മാത്രയിലാണ് വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സി എൽ ടു. ഏതെങ്കിലും സി എൽ ടു, സി എൽ ടു ഏതിലാണ്? ഡയറ്റോമിക് അല്ലെങ്കിൽ ദ്വയാറ്റോമിക്കിൽ വരും. എന്താണ് രണ്ട് എന്ന നമ്പർ കണ്ടു. ഇനി എച്ച് ഇ ഏതിനു വരും? പറഞ്ഞതാണ് എച്ച് ഇ മോണോ അറ്റോമിക്. എൻ ഇ ഏതൊരു മോണോ അറ്റോമിക്കിലാണ് വരും. എൻ ഇ നിയോൺ. ഓക്കെ, അപ്പോൾ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, മോണോ അറ്റോമിക്. ഏകാറ്റോമികം, ദ്വയാറ്റോമികം, പോളി ബഹു അറ്റോമികം, മോണോ അറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളി അറ്റോമിക് ഒന്ന് നല്ലതുപോലെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക് ആണ് പഠിച്ചത്. ഇനി ഞാൻ കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. സബ്സ്റ്റൻസുകളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നും അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നും അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് സബ്സ്റ്റൻസ് O2, ഓക്സിജൻ O2. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നറിയണമെങ്കിൽ, എത്ര മോളിക്യൂൾസ് ഉണ്ട്, തന്മാത്രകൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ, എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ മുൻവശത്താണ്. O2-ൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എവിടെ നോക്കണം? അതിന്റെ മുൻവശത്ത്. മുൻവശത്ത് നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഈ O2-ന്റെ മുൻവശത്ത് നമ്പർ, ഫ്രണ്ടിൽ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഒരു നമ്പറും ഇല്ല. അപ്പോൾ ഒന്ന് ആണ്. ഒന്ന് എന്നെടുക്കുക. ഒന്ന്. ഓക്സിജൻ മോളിക്യൂൾ O2-ൽ എത്ര തന്മാത്രകളുണ്ട്? ഒന്ന്. ഒരു തന്മാത്രയാണ് ഉള്ളത്. ഇനി ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ, എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയി എഴുതുന്നത് നോക്കുക. അതിന്റെ താഴെ, ഇതിന്റെ താഴെ എത്ര ആറ്റങ്ങളുണ്ട്? രണ്ട്. രണ്ട് ആറ്റങ്ങളാണ് ഉള്ളത്. എത്ര ആറ്റങ്ങളുണ്ട്? രണ്ട് ആറ്റങ്ങൾ ആണ് ഉള്ളത്. ഒരു തന്മാത്ര, രണ്ട് ആറ്റങ്ങൾ. അടുത്ത കൂടി പറയുമ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരും. നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്നത് സിക്സ് സി എൽ ടു എന്നാണ്. സിക്സ് സി എൽ ടു, R Cl2 എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്മാത്രകളും കണ്ടുപിടിക്കണം, ആറ്റങ്ങളും കണ്ടുപിടിക്കണം. സി എൽ എന്ന് പറഞ്ഞാൽ ഏത് മൂലകമാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ, ക്ലോറിന് പേര് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ക്ലോറോ നിറത്തിൽ നിന്നാണ്, കളറിൽ നിന്നാണ്. ഓക്കെ, അത് ഓർമ്മിച്ചിരിക്കുക. സിക്സ് സി എൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മുൻപിൽ നോക്കുക. തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മുൻപിൽ നോക്കുക. മുൻപിൽ എത്ര നമ്പർ എഴുതിയിട്ടുണ്ട്? ഏത് നമ്പർ എഴുതിയിട്ടുണ്ട്? എഴുതിയിട്ടുണ്ടോ? എത്രയാണ് എഴുതിയിരിക്കുന്നത്? ആറാണ് അതിന്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന നമ്പർ. അതിന്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന നമ്പർ ആറാണ്. അപ്പൊ എത്ര മോളിക്യൂൾ ഉണ്ട്? ആറ്. മാറിപ്പോകരുത്. എത്ര മോളിക്യൂൾ ഉണ്ട്? ആറ്. ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സിക്സും ഈ ടൂവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ഇവിടെ ഫ്രണ്ടിൽ നമ്പർ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ടൂ എന്നാണ് എടുത്തത്. പക്ഷെ ഇവിടെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആറും ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ടേബിൾ അറിയണമെങ്കിൽ നമ്മൾ എളുപ്പത്തിന് എഴുതി പോകാൻ പറ്റും. സിക്സ് ഇൻറ്റു ടു എത്രയാണ്? 12. സിക്സ് സി എൽ ടു എന്ന് പറയുമ്പോൾ അതിൽ ആറ് മോളിക്യൂളും ഉണ്ട്, 12 ആറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പറഞ്ഞത്. ഇത് അറിഞ്ഞാലേ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് പറയുന്നത് 8P4. പി എന്ന് പറഞ്ഞാൽ ഏത് മൂലകമാണ്? പി എന്ന് പറഞ്ഞാൽ പി ഫോസ്ഫറസ് ആണ് അല്ലെ. പി എങ്ങനെ കണ്ടുപിടിക്കും? മുൻപിൽ എഴുതിയിരിക്കുന്ന നമ്പർ 8 ആണ്. മുൻപിൽ എഴുതിയിരിക്കുന്ന നമ്പർ 8 ആണ്. മോളിക്യൂളുടെ എണ്ണം, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം 8. തന്മാത്രകളുടെ എണ്ണം 8. അടുത്ത ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആറ്റങ്ങളുടെ എണ്ണമാണ്. ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മുൻപിൽ എഴുതിയിരിക്കുന്ന നമ്പറും താഴെ എഴുതിയിരിക്കുന്ന നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ് പി ഫോർ എന്ന് എഴുതിയത്? 4 ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരു എന്താണ് ഫോസ്ഫറസ് തന്മാത്ര ആയിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് പി ഫോർ എന്ന് എഴുതിയത്. അപ്പോൾ 8 × 4 = 32 എന്താണ്? 32 ആറ്റങ്ങളുണ്ട്. 8P4 എന്ന് പറയുമ്പോൾ അതിന് 32 ആറ്റങ്ങളാണ് ഉള്ളത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 4 ടേബിളിൽ 8 × 4 = 32. അടുത്തത് 8 NA, 8 NA, 8 സോഡിയം. 8 NA എന്നാണ് എഴുതിയിരിക്കുന്നത്. 8 NA. ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റം. മോളിക്യൂളിന്റെ എണ്ണം നോക്കാൻ വേണ്ടി ഇവിടെ നോക്കണം. അതിന്റെ ആ സബ്സ്റ്റൻസിന്റെ മുൻപിൽ നോക്കുക. ആ സബ്സ്റ്റൻസിന്റെ മുൻപിൽ നോക്കുക. എത്രയാണ് ആ സബ്സ്റ്റൻസിന്റെ മുൻപിൽ? 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്രയാണ്? 8. എത്ര മോളിക്യൂൾ ഉണ്ട് അവിടെ? 8 മോളിക്യൂളുണ്ട്. എത്ര മോളിക്യൂൾ ഉണ്ട് അവിടെ? 8 മോളിക്യൂളുണ്ട്. ഇനി ആറ്റങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ അതിന്റെ താഴെ നോക്കുക. ആറ്റങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ അതിന്റെ താഴെ നോക്കുക. താഴെ നമ്പർ ഒന്നും ഇല്ല. നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അത് 1 ആണ്. നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അത് 1 ആണ്. അപ്പോൾ ഇതാണ് 8 × 1 എത്രയാണ്? 8 ആറ്റം തന്നെയാണ് നമുക്ക്. 8 മോളിക്യൂളും 8 ആറ്റം. 8 എന്ന് പറയുമ്പോൾ 8 മോളിക്യൂൾസും 8 ആറ്റംസുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് 2N2
എന്നാണ് ഇരിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നൈട്രജൻ, എൻ എന്ന് പറഞ്ഞാൽ സോഡിയം അല്ലെ, എൻ എന്ന് പറഞ്ഞാൽ സോഡിയം ഓർമ്മിച്ചിരിക്കുക, സോഡിയത്തിന് പേര് സിമ്പിൾ ഇട്ടിട്ട് നാട്രിയം എന്നാണ് കാറ്റിനെയും. അടുത്ത എൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നൈട്രജൻ, ആ മോളിക്യൂൾസിന്റെ എണ്ണവും മാറ്റങ്ങളുടെ എണ്ണവും എങ്ങനെ കണ്ടുപിടിക്കും. മോളിക്യൂൾസിന്റെ എണ്ണം കാണണമെങ്കിൽ അതിന്റെ മുൻപിൽ നോക്കുക, മോളിക്യൂൾസിന്റെ എണ്ണം കാണണമെങ്കിൽ മുൻപിൽ നോക്കുക, മുൻപിൽ എഴുതിയ നമ്പർ രണ്ട്. എത്ര മോളിക്കൂൾ ഉണ്ട്, 2×2 രണ്ട് മോളിക്കൂൾ ഉണ്ട്. എത്ര ആറ്റങ്ങളുണ്ട്, എത്ര ആറ്റങ്ങളുണ്ട്, ആറ്റങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ ഇതിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ 2×2 എത്ര ആറ്റംസ് ഉണ്ട്, 4 ആറ്റങ്ങൾ ആണ് ഉള്ളത്. 2×2 എന്ന് പറയുമ്പോൾ രണ്ട് മോളിക്കൂളും 4 ആറ്റംസും ആണ് ഉള്ളത്. അടുത്ത ഒരു സബ്സെറ്റ് എഴുതിയിരിക്കുന്നു 3s2. എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സെക്കൻഡ്, പെട്ടെന്ന് എത്രയാണ് 3s2 എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ നോക്കും 3s2 മൂന്ന് മോളിക്യൂൾ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. എത്ര മോളിക്യൂൾ ഉണ്ട്, മൂന്ന് മോളിക്യൂൾ. തന്മാത്രകളുടെ എണ്ണം കാണാൻ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പർ നോക്കുക. അപ്പൊ എത്ര മോളിക്യൂൾ ഉണ്ട്, മൂന്ന് മോളിക്യൂൾ ഉണ്ട്. എത്ര ആറ്റങ്ങൾ ഉണ്ട്, എത്ര ആറ്റങ്ങൾ ഉണ്ട്, ആറ്റങ്ങളുടെ കണ്ടുപിടിക്കുക. ഈ നമ്പറും ഈ താഴെ എഴുതിയിരുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3×8 എത്രയാണ്, 24 മോളിക്യൂൾസ് എന്ന്, 24 ആറ്റങ്ങൾ എന്ന്. സോറി, മോളിക്യൂൾസിന് എത്ര കാണാൻ, ഫ്രണ്ടിലുള്ള നമ്പർ എത്രയാണ്, 3 ആറ്റങ്ങളുടെ എണ്ണം കാണാൻ 3×8 എത്രയാണ്, 24 ആറ്റംസ് എന്ന് കിട്ടും. 24 ആറ്റംസ്. ഓക്കെ, ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂളുടെ എണ്ണവും കണ്ടുപിടിക്കുന്ന രീതി നല്ലതുപോലെ നോക്കുക, നോട്ടിലേക്ക് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും, അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് കാണിക്കും. ഒരു എക്സാമ്പിൾ നോക്കിക്കോളും, 5O3. ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്, ഇതിൽ എത്ര ആറ്റം ഉണ്ട് എന്ന് പറയുക. 5O3 എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റം ഉണ്ട് എന്ന് പറയുക. മോളിക്യൂളുടെ എണ്ണം കാണാൻ ഫ്രണ്ടിലുള്ള നമ്പർ എത്രയാണ്, 5 മോളിക്യൂൾ. ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കാണും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 15 ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ.